യൂണിവേഴ്സും പിസംസാലി ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് യോയോ. അപ്പോൾ ഇന്ന് കുറേ ആൾക്കാർക്ക് സ്കൂൾസ് ഒന്നുമില്ല, പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ട്യൂഷൻ ഉണ്ടാവില്ലേ? കുറേ ആൾക്കാർക്ക് ട്യൂഷൻ ഉണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ. ട്യൂഷൻ ടൈം ബ്രോ, നിങ്ങൾ ആലോചിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം മാത്സ് ഒക്കെ ആണെങ്കിലോ എന്തായാലും സോ അടിപൊളിയായി ഗൈസ്. അപ്പോൾ എൻ്റെ അനിയത്തി രാവിലെ തന്നെ ട്യൂഷൻ പോയി, ട്യൂഷന് പോയി ഇനിയിപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ പോകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഗൈസ്, ചൊറ ചൊറ ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു മാസം കഴിഞ്ഞു തോന്നുന്നു. സോ ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഉണ്ടാക്കാൻ കുറേ ഞാൻ ആലോചിച്ചു, എനിക്ക് എന്താ ഇതിലിപ്പോൾ ഇത്രമാത്രം ഇഷ്ടപ്പെടാത്ത കാര്യം, കാരണം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയത്, ഇനിയിപ്പോൾ ഈ ഫോണിൻ്റെ പേര് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യൂ ഈ ഫോൺ ഏതാണെന്ന്. സോ അപ്പം തന്നെ പറയാം, വൺ പ്ലസ് സെവൻ പ്രോൻ്റെ 8 GB റാം, 256 GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞു പറഞ്ഞു കോളിംഗ് കേസ് എല്ലാ വീഡിയോയിലും തന്നെ പറഞ്ഞു. സോ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ ഫോൺ വാങ്ങാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്പീഡാണ് വേണ്ടത്. സോ അതുകൊണ്ടാണ് ഇത് 90Hz ഡിസ്പ്ലേയിൽ നമുക്ക് ലിക്വിഡ് ഫീലാണ് കിട്ടുക. നിങ്ങൾ എന്ത്, നിങ്ങൾക്കൊരു നിമിഷം പോലും എന്താ പറയുക, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, എന്തും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കിട്ടും, അതായത് തൊടുമ്പം തന്നെ വരും. ഈ അതാണ് എനിക്ക് വേണ്ടത്, ഞാൻ അതുകൊണ്ട് തന്നെ ലാപ്പും വാങ്ങിയത്, തൊടുമ്പം തന്നെ സാധനം വരണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ടൈം വേസ്റ്റ് ആയി പോകും. അപ്പം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും ഒരുവിധ എല്ലാ വർക്കും ഞാൻ ഫോണിലാണ് ചെയ്യുക, അതിന് ശേഷമാണ് ലാപ്പിൽ വീഡിയോ എഡിറ്റിംഗ് മാത്രം, അത് കഴിഞ്ഞിട്ടല്ലോ എല്ലാ വർക്കും ഫോണിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോണിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായാൽ കൂടി ഞാൻ കുറച്ച് പോയിൻ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഡെയിലി ഉപയോഗിക്കും നമുക്ക് തോന്നും ഇതിങ്ങനെ ആവണ്ടില്ലായിരുന്നു തോന്നും. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു കാര്യം പറയേണ്ടത്, അപ്പോൾ ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ, നമുക്കൊരു കോൾ വരുമ്പോൾ ഞാൻ എനിക്കുള്ള പ്രശ്നമാണിത്, മറ്റുള്ളവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ ഒരു വൺ പ്ലസ് സെവൻ പ്രോയിലേക്ക് ഒരു കോൾ വരുമ്പോൾ ഇതിൻ്റെ ഷട്ടർ മര്യാദയ്ക്ക് നമുക്ക്, അതായത് നോട്ടിഫിക്കേഷൻ ബാർ എന്നൊക്കെ പറയാം, അത് മര്യാദയ്ക്ക് ഓപ്പൺ ആക്കാൻ കഴിയില്ല. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു കോൾ വന്നും കൊണ്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷട്ട് ഈ സാധനം നോട്ടിഫിക്കേഷൻ ബാർ അതിങ്ങനെ താഴോട്ട് എത്ര ആക്കിയാലും മര്യാദയ്ക്ക് കൊണ്ട് വരുന്നില്ല. എന്തോ നോട്ടിഫിക്കേഷൻ്റെ അല്ല, എന്തോ ഒരു എന്താ ഈ സോഫ്റ്റ്വെയറിൻ്റെ ബഗ്ഗോ ഗ്ലിച്ച് എന്തോ ആണ്. പക്ഷേ ഞാനിപ്പോൾ നോർമലി നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇത് താഴോട്ട് വരും, പക്ഷേ നമ്മൾ ഒരു ആപ്പിൽ അതൊരു കോൾ ഇങ്ങനെ വന്നും കൊണ്ട് നിൽക്കുന്ന സമയത്ത് അല്ല, നമ്മൾ കോൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവം കൊണ്ട് താഴോട്ട് ആക്കാൻ കഴിയില്ല. കുറേ ടൈമിൽ ഇങ്ങനെ കളിക്കണം, ഒന്ന് രണ്ട് വട്ടം മൂന്ന് ഇങ്ങനെ വലിഞ്ഞിങ്ങോട്ട് വരും, പക്ഷേ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോയിക്കളാം. എന്തോ ഒരു ഗ്ലിച്ചോ അതുപോലെ തന്നെ എന്തോ പ്രോബ്ലം ഇത് ഉപയോഗിക്കുന്ന ആരെയുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് താഴെ കമൻറ്റ്. ഞാൻ കുറേ ദിവസമായി ശ്രദ്ധിക്കണം, കാരണം കോൾ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ എന്താണെന്ന് കാണുമ്പോൾ വളരെ ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര അലോയിങ് ആയി തോന്നി. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, കഴിഞ്ഞ രണ്ടാം സംഭവം എന്താ വെച്ചാൽ, ഇതൊരു പ്രോബ്ലം എന്നല്ല, എന്നാൽ ഞാനത് പറയുന്നതാണ്, ഇത് മുടിഞ്ഞ സ്ലിപ്പറാണ്. നിങ്ങൾ വിചാരിക്കണെങ്കാട്ടിലും കൂടുതൽ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഫോണാണ്. സംഭവത്തിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്രിപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഈ സൈഡ് ഉണ്ട്, ഈ സൈഡ് ഇല്ല. നിങ്ങൾക്ക് നോക്കിയാൽ ഈ സൈഡ് തീരെ ഇല്ല, ചെറിയൊരു സംഭവമാണ്. പക്ഷേ അങ്ങനെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, നമുക്ക് പബ്ജി ഒക്കെ കളിക്കുമെന്ന സംഭവം എന്ന് വെച്ചാൽ, കേസ് ഇടാണ്ട് എനിക്ക് പബ്ജി കളിക്കാൻ കഴിയുന്നില്ല. ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫോൺ ഉള്ളത് മാറി നമുക്ക് ഫീൽ ചെയ്യും. അതായത് കളിക്കുമ്പോൾ എന്തോ ഒരു പോലെ, എന്തോ ഒരു പോലെ ഇത്രയും ന്യൂ എന്താ പറയുക, ഒരു എങ്ങനെ അങ്ങനെ പറഞ്ഞുതരാം, കട്ടില്ലാത്തൊരു ഫോണിൽ പബ്ജി കറക്റ്റായിട്ട് കളിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാനിതിൻ്റെ കേസ് എടുത്തിടും, കേസ് എടുത്തിടുമ്പോൾ അത്യാവശ്യം തിക്നെസ് വരും, അപ്പോൾ നമുക്ക് മര്യാദ കളിക്കാൻ, അങ്ങനെ ഇത് വെച്ചിട്ട് കളിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ കേസ് ഇട്ട് കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഹീറ്റൊക്കെ വരുമ്പോൾ അത് ഫീൽ ചെയ്യില്ല, കേസിൻ്റെ മുകളിൽ മൊത്തമായിട്ടാണ് പോകും, അതിപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കേസ് ഇട്ട് മാത്രമേ ഇങ്ങനത്തെ ഫോൺസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ കേസ് ഇടില്ല എന്നൊക്കെ, പക്ഷേ ഇങ്ങനെ ജാതി ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കേസ് ഇട്ടോണ്ടി. ഓക്കെ, അല്ലാതെ നോർമലായിട്ട് ഒരു 10,000 rupees 20,000 rupees ഫോണിലൊക്കെ അത്യാവശ്യം നല്ല തിക്കൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് തന്നെ കയ്യിൽ പിടിക്കാൻ കഴിയും, പക്ഷേ ഇത് കയ്യിൽ ഒതുങ്ങൂല കേസ്, കുറച്ച് വലിയ ഫോണാണ്. അപ്പോൾ എന്തായാലും കേസ് ഹൈലി റെക്കമെൻഡ് ആണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ. ഓക്കെ, മൂന്നാം സംഭവം വെച്ചാൽ, പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ കാര്യമുള്ളൂ ഗായസ്, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. ഓക്കെ, ഫ്രണ്ട് ക്യാമറ സംഭവം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവും, ക്ലിയർ ആവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ ഓട്ടോ ഫോക്കസിങ് ഒരുമാതിരി, മറ്റോടത്തെ പരിപാടിയാണ്. ചില സമയത്ത് കളിക്കുക, ചില സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് കിട്ടും, പക്ഷേ ഇതിൻ്റെ ഓട്ടോ ഫോക്കസിങ് അത്ര ഒരു രസമില്ല. അതുപോലെ തന്നെ ഇത് കുറച്ച് ക്രോപ്പായിട്ടാണ് നമ്മളെ ഫ്രണ്ട് ക്യാമറ ഓണ്. അതായത് നമ്മൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ചെറിയ ഹാൻഡാണ്, സോ ഞാൻ ഇത്ര എടുത്ത് വെച്ചാൽ എൻ്റെ ഫേസ് ഇതിൽ വലുതായിട്ടാണ് കാണുക. സോ നമുക്കൊരു വൈഡ് ആംഗിൾ പോലെ, വൈഡ് ആംഗിൾ വേണമെന്ന് ഞാൻ പറഞ്ഞു, എന്നാലും അത്യാവശ്യം ഒരു നോർമൽ ഫോൺ നമ്മൾ ഇത്ര ഡിസ്റ്റൻസിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കാണുകയും. സോ ഈ ഒരു ഫോണിൽ നമ്മൾ എത്ര ദൂരത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാളെ മാക്സിമം നമുക്ക് ഇതിൽ കറക്റ്റ് ഫേസ് കൊള്ളുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തിങ്ങി കൂട്ടിയിട്ടൊക്കെ ഒരു സെൽഫി എടുക്കാൻ കഴിയുള്ളൂ. സോ മിനിമം അല്ല, മാക്സിമം രണ്ടോ മൂന്നോ ആളെ മാത്രം ഇതിൽ കറക്റ്റ് സെൽഫി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെരിച്ച് വെക്കണം. ചെരിച്ച് വെച്ചാൽ നമുക്ക് കുറേ ആളെ കിട്ടും, പക്ഷെ നേരെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ അത്ര വലിയ വൈഡായിട്ടൊന്നും സെൽഫീസ് ഒന്നും എടുക്കാൻ കഴിയില്ല. പിന്നെ സെൽഫീൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ ഒരു അമേസിങ് ക്വാളിറ്റി ഒന്നുമല്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുക, എടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഇമേജ് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരും. ഓക്കെ, നമുക്ക് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നായിട്ട് ബ്ലർ ആവാത്ത രീതിയിലൊക്കെയാണ് കാണുക, പക്ഷേ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടൊക്കെ
പെർഫെക്റ്റ് ബ്ലറായിരിക്കും. അതെനിക്ക് പറയാൻ കഴിയില്ല, പെർഫെക്റ്റ് ബ്ലറായിരിക്കും. പക്ഷെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞാലും കിടുക്കം ബ്ലറിങ് ആണ്, അത് വേറൊരു രക്ഷയില്ല. പിന്നെ അതിൻ്റെ ബാക്ക് ക്യാമറ ഞാൻ പറഞ്ഞല്ലോ, ഒരു രക്ഷയില്ലാത്ത ക്യാമറ ആണ്, മുടിഞ്ഞ ക്വാളിറ്റി ആണ്, അതുപോലെ തന്നെ മുടിഞ്ഞ സൂമിങ് ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് രക്ഷയില്ലാത്ത ബ്ലറിങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും ഒരു ഡി എസ് എൽ ആർ എടുക്കണ മാതിരി ഇതിൻ്റെ ക്യാമറ ക്യാപ്പബിൾ ആണ്. സോ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എടുക്കാം. ആദ്യം ഇതിൻ്റെ അപ്ഡേഷൻ വരാത്തൊരു സമയത്ത് ഡിസാസ്റ്റർ ആയി എൻ്റെ ഒരു ക്യാമറ. പക്ഷേ ഒറ്റ അപ്ഡേഷൻ വന്നപ്പോൾ മൊത്തത്തിൽ മാറി മറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ആദ്യത്തെ റിവ്യൂ ഞാൻ അങ്ങനെ പറഞ്ഞ ക്യാമറ രസമില്ലായിരുന്നു. പക്ഷേ അതിന് ശേഷം ഒരു അപ്ഡേഷൻ വന്നപ്പോൾ ഇത് കിടുക്കാച്ചി ക്യാമറയായി മാറി. സോ പിന്നെ ഒരു വലിയൊരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ മൂന്ന് ക്യാമറ ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ വൈഡ് ആംഗിളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും. അതായത് വൈഡ് ആംഗിൾ ലെൻസിൽ നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ എൻ്റെ റൂം മൊത്തത്തിൽ വൈഡ് ആംഗിളിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ആകില്ല. അങ്ങനെ വീഡിയോ ഒരുവിധം എല്ലാ ഫോൺസിനും സപ്പോർട്ടറാണ്. പക്ഷേ ഈ ഒരു ഫോണിൽ അതിൻ്റെ വീഡിയോ സപ്പോർട്ടറല്ല. ഞാൻ മെയിലൊക്കെ അയച്ചു നോക്കി, എപ്പോൾ പറഞ്ഞ ഫീച്ചർ ചിലപ്പം അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല, അത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കും. കാരണം വൈഡ് ആംഗിൾ നമ്മൾ എടുക്കാൻ കഴിയും, വീഡിയോ മാത്രം അതിലെടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ മേ ബി ഈ മാസം അതിൻ്റെ അടുത്ത മാസം ഫിക്സ് ആകാൻ മതിയോ ഉറപ്പില്ല. ഓക്കെ, ഇതിൻ്റെ കുറ്റങ്ങൾ കണ്ടടിക്കുന്ന വീഡിയോ ഞാൻ എന്താ പറയുക എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇനി കുറേ സംഭവമൊക്കെ പറയാതെ വിചാരിച്ചിട്ട്, പക്ഷേ ഓരോന്ന് ഞാൻ നോക്കി നോക്കി വന്നപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. യാ, സ്പീഡിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള കാര്യത്തിലായാലും എല്ലാത്തിൻ്റെ കാര്യത്തിലായാലും ഇതൊരു ബീസ്റ്റ് തന്നെയാണ്. ഞാൻ അതിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ തന്നെ യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് കൂടെ വന്നപ്പോൾ ഓല് രണ്ട് മൂന്നട്ടം യൂസ് ചെയ്ത് നോക്കി. കാരണം പിന്നെ അവരുടെ ഫോൺ യൂസ് ചെയ്തപ്പോൾ അത് ഭയങ്കര സ്ലോ മാതിരി. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം. പിന്നെ ഓവറോൾ ഇതൊരു പക്ക മെയ്ഡ് വിത്ത് എന്താ പറയുക, എന്തൊരു സാധനം. ഓക്കെ, അത്രയ്ക്ക് നല്ലൊരു ഫോണാണ്. പക്ഷേ ഒന്ന് രണ്ട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അത് അപ്�േറ്റ് ചെയ്താൽ മാത്രമേ മാറുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. വേറെ ഹാർഡ്വെയർ ആയാലും അതുപോലെ തന്നെ ക്വാളിറ്റി ആയാലും ഒന്നും ഒരു പ്രശ്നമില്ല ഗൈസ്. ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൺ ഉറപ്പായിട്ടും വാങ്ങാം. കാരണം ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ആ രണ്ട് സ്പീക്കേഴ്സും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. നിങ്ങളിപ്പോൾ ഒരു സിനിമ ഒക്കെ കാണുകയാണെങ്കിൽ ഞാനിപ്പോൾ ഹെഡ്ഫോൺസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ സ്പീക്കേഴ്സ് രണ്ട് സൈഡിലുണ്ട്. അസാധ്യമായിട്ടൊരു പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഡോൾബി അറ്റ്മോസ് നിൽക്കുന്ന ഡോൾബി അറ്റ്മോസ് ഉണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ഫീൽ, നല്ലൊരു കിടുക്കാച്ച എക്സ്പീരിയൻസ് ആക്കി ഇതിൻ്റെ സ്പീക്കേഴ്സ് തരാം. പിന്നെ രണ്ടാമത് പറഞ്ഞ ചാർജർ, എന്താ പറയുക, ഞാനൊരു ടി ഡി എം പബ്ജിയിലൊരു ടി ഡി എം കളിക്കുമ്പോഴത്തേനും ഇതിൽ ഏകദേശം ചാർജാവും. പിന്നെ പ്രശ്നമില്ല, ഞാനിപ്പോൾ ചാർജ് ഇപ്പോൾ 10% ആയി കഴിഞ്ഞാൽ ഒരു ടി ഡി എം ഒക്കെ കളിച്ച് കഴിയുമ്പോഴത്തേനും അത് 10 to എന്താ പറയുക 40% ആവും. പിന്നെ ഞാൻ ചാർജ് ഊരിപ്പോൾ. അപ്പോൾ ഭയങ്കര കൂളാണ്. 10 minutes കൊണ്ട് എന്താ പറയുക 30% 20% 30% ഞാൻ അങ്ങനെ നോക്കാറില്ല. പക്ഷേ ഒരു ടി ഡി എം കളിക്കുമ്പോഴത്തേനും 10 to 40 ഇതാവുന്നുണ്ട്. ഇതാണ് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, സോ യാ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തും. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത എന്തെങ്കിലും ടെക്നോളജി വീഡിയോ കാണാം. ബൈ.